ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞങ്ങളിന്ന് വീട്ടിൽ ബ്രോസ്റ്റ് ഉണ്ടാക്കി. അപ്പോൾ ഈ ബ്രോസ്റ്റ് ഉണ്ടാക്കിയത് ഏത് പൊടി ഉണ്ടാകും വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള മാറ്റേഴ്സ് 5-star എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റൻറ്റ് ബ്രോസ്റ്റ് പൊടി കൊണ്ടാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടായിരുന്നു, അതോടെ ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു റിവ്യൂ കൂടിയാണ് ഇതിൽ ഞാൻ പറയുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്കിങ്ങനെ അത് ഈ ഇതുകൊണ്ട് ഇങ്ങനെ ബ്രോസ്റ്റ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ റിവ്യൂ കൂടി ഞാൻ പറഞ്ഞു തരട്ടോ. അപ്പോൾ ഞാൻ അതിനായിട്ട് 2.5 kg ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പം കുറച്ച് വലിയ പീസാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്, ബ്രോസ്റ്റിനായിട്ടുള്ള പീസാക്കിയിട്ട് തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഈ ബ്രോസ്റ്റ് പൊടി എടുക്കാം. ഞങ്ങൾ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്, യാതോ ഒരു ഐഡിയ ഇല്ല ഇതെന്താണെന്നൊന്നും. ഞങ്ങൾ ഓൾറെഡി യൂസ് ചെയ്യല് ക്രസ്റ്റ് ക്രംബിൻ്റെ പൊടിയാണ്, അത് സൂപ്പറാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ റിവ്യൂ ഞാൻ വേറെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ 2 പൊടി ഉണ്ടാവും. ഇത് ചെറിയൊരു പാക്കറ്റാണ്. ഇതിൽ എന്താണ്, ഇനി കുറച്ച് വെള്ളം ഒഴിച്ചെങ്ങാണ്ട് ഇതൊന്ന് കലക്കിയെടുക്കണം. എന്താണ്, അപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ടെങ്കിലും, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോ ചിക്കൻ പീസ് നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ എത്രയാണോ ഉള്ളത് അതിനനുസരിച്ചിട്ടാണ് വെള്ളം എടുക്കേണ്ടത്. അതേ സെയിം അളവ് തന്നെ വേണം, കൂടും കുറയും വേണ്ട, ആ ലെവലിൽ ചിക്കൻ്റെ അളവിൽ തന്നെ വെള്ളം എടുക്കട്ടോ. എന്നിട്ട് നല്ലോണം മുക്കി എടുക്കാം. എന്നിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു അരമണിക്കൂറോളം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ വെള്ളമൊക്കെ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രണ്ടാമത്തെ പാക്കറ്റാണിത്. ഈ രണ്ടാമത്തെ പാക്കറ്റിലൊരു പൊടിയാണ് ഉണ്ടാവുക. എനിക്ക് പൊടി എങ്ങനെ കണ്ടിട്ട് തോന്നിയത്, കോൺഫ്ലവറിൻ്റെ പൊടി പോലെ കണ്ടാൽ തോന്നിയത്. അപ്പോൾ എന്താണ്, അതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഓരോ ചിക്കനും കൂടി ഇങ്ങനെ നമ്മളിങ്ങനെ എല്ലാ സ്ഥലത്തേക്കും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുകയാണ് നന്നായി. അങ്ങനെ ഇത് എല്ലായതും ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് പൊരിച്ചെടുക്കട്ടോ. അപ്പം ഇതിൽ ഈ മാവൊക്കെ ഒന്ന് പിടിച്ച് സെറ്റാവണം. പിന്നെ ഇത് ഇനി നെക്സ്റ്റ് നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടി ഞാൻ ഒരു ചീനച്ചട്ടിയിൽ ഓയിൽ ഒഴിക്കുകയാണ്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ ചിക്കൻ പീസ് ഇട്ട് കൊടുത്ത് ഒന്ന് പൊരിച്ചെടുക്കട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു ബ്രോസ്റ്റ് പൊടി യൂസ് ചെയ്യണത്. ഇതിന് മുന്നേ വേറൊരു ബ്രോസ്റ്റ് പൊടി യൂസ് ചെയ്തിരുന്നു, പക്ഷേ അതൊന്നും വലിയൊരു കുഴപ്പമില്ല. പിന്നെ ക്രസ്റ്റ് ക്രംബിൻ്റെ ആണ് നമ്മൾ യൂസ് ചെയ്തത്, അത് പൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് കേട്ടോ. അതുകൊണ്ട് ചെയ്തിട്ട് ഇതിപ്പം ആദ്യമായിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഇവിടെ ബ്രോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, സംഭവം പാളിക്കണ കാര്യമാണ്, അത്ര ടേസ്റ്റ് ഒന്നും ഇല്ല. ഇനി നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അത്ര ടേസ്റ്റ് ഒന്നും എന്തായാലും ഇല്ല. എന്താ പറയുക, വലിയൊരു ടേസ്റ്റ് ഇല്ലായിരുന്നു ഈ ഒരു പൊടി കൊണ്ട് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ എല്ലാവരും വാങ്ങുമ്പം ഇതിനേക്കാളും നല്ല ക്വാളിറ്റി ഉള്ള പൊടി വാങ്ങാൻ നോക്കുക. ഇതിനിപ്പോൾ 55 രൂപ അങ്ങനെ എന്തോ ആയിട്ടുണ്ട് ഈ പൊടിക്ക് ഒന്നിന് വില വന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു.